വലിയ സ്വപ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമായില്ല, അത് നേടിയെടുക്കണമെങ്കിൽ കഠിനമായ പ്രയത്നം വേണം. ഈ വലിയ സന്ദേശമാണ് അനുഭവ് എന്ന കൊച്ചു പ്രവാസി ബാലൻ നമ്മോട് പറയുന്നത്. വെക്കേഷൻ എന്ന ഹ്രസ്വ സിനിമയ്ക്ക് രൂപം നൽകിയ അനുഭവിൻ്റെ സ്വപ്നലോകത്തേക്ക്. ഇത് ഒരു സിനിമാ സംവിധായകന്റെ കഥയാണ്. 7 വയസ്സുള്ള ഒരു കൊച്ചു സംവിധായകന്റെ സ്വപ്നങ്ങളുടെ കഥ. എൻ്റെ പേര് ബിനു എന്നാണ്. ഞങ്ങൾ ദുബായ് കഫെ കൂട്ടായ്മയിലെ ഒരു അംഗമാണ് മനോജ്. മനോജിൻ്റെ മകനാണ് അപ്പു. അപ്പോൾ അപ്പുവിനെ പല സാഹചര്യങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. സാധാരണ കുട്ടികൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആക്ടർ ആവാനാണ് ആഗ്രഹിക്കുക. ഏത് കുട്ടികളും ആദ്യം പറയുക ഒരു സൂപ്പർ സ്റ്റാർ ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അപ്പുവിൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അപ്പുവിന് ഒരു സിനിമ ഡയറക്ടർ ആവണമെന്നാണ് ആഗ്രഹം. ഞാനിവിടെ ദുബായ് കഫേ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിൽ ഒരു മെമ്പറാണ്. അതുകൂടാതെ ഇവിടെ ദുബായ് കഫെ ഉണ്ടാക്കിയിട്ടുള്ള കുറേ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുമുണ്ട്. അങ്ങനെ അഭിനയിക്കാൻ പോകുന്ന സമയത്തൊക്കെ എൻ്റെ കൂടെ വരാറുണ്ട് അനുഭവം. ആ ഒരു ഇൻട്രസ്റ്റ് എന്ന് തോന്നുന്നു, അവന് ഈ കഥ എഴുതാനും സിനിമ ഉണ്ടാക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. വെക്കേഷനിൽ അപ്പു എന്നോട് കഥ പറഞ്ഞതിന് ശേഷം പിറ്റേ ആഴ്ച ഞങ്ങൾ കാണുമ്പോഴത്തേക്കും അപ്പു എനിക്ക് ആദ്യമായിട്ട് ഒരു കോൾ ഷീറ്റ് തന്നാണ് തുടങ്ങുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായി കിട്ടുന്ന ഒരു കോൾ ഷീറ്റാണിത്. ഹായ്, ഞാൻ ശ്വേത. ഞാൻ ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ അജ്മാനിൽ 7th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ആക്ടിങ്ങിൽ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഷൂട്ടിങ്ങിൻ്റെ സമയത്തെല്ലാം എന്നെയും അതുപോലെ തന്നെ മറ്റ് ആക്ടേഴ്സിനും വളരെയധികം സപ്പോർട്ടായിരുന്നു അനുഭവ്. അതുമാതിരി തന്നെ ഓരോ സീനിലും എങ്ങനെ അഭിനയിക്കണമെന്നും അനുഭവം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നുണ്ടായിരുന്നു. ബൈ പ്രൊഫഷൻ ഐ ആം എൻ ആയുർവേദിക് ഡോക്ടർ. ആർട്സ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ഫീൽഡ്സ്, എല്ലാ ക്രിയേറ്റീവ് ഫീൽഡ്സിനോടും നല്ല താല്പര്യമുണ്ട്. ആക്ടിങ്ങിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അപ്പുമായിട്ട് ഒരു കാഷ്വൽ കോൺവെർസേഷനിൽ ഹി ഹാപ്പൻ ടു സേ ദറ്റ് ഹി വോൺസ് ടു ഡയറക്ട് എ ഷോർട്ട് ഫിലിം. അപ്പോൾ ഞാൻ ജനറലി തമാശയ്ക്ക് ചോദിച്ചു എന്നെ കാസ്റ്റ് ചെയ്യുമെന്നൊന്ന് ചോദിച്ചു. എന്ത് പറ്റി? സ്കൂൾ അടച്ചിന്റെ സന്തോഷം ഒന്നും കാണാനില്ലല്ലോ. എന്ത് പറ്റി? മിനു ഒക്കെ ബാംഗ്ലൂരിൽ പോയി. വെക്കേഷൻ എവിടെയാ? ദീപു സൺഡേ ദുബായിക്ക് പോവും പപ്പാടെ അടുത്ത്. നമ്മൾ എവിടെ അമ്മ പോന്നേ? നമ്മൾ എവിടെ പോവാ? നമുക്ക് വെക്കേഷൻ ക്ലാസ് ജോയിൻ ചെയ്യാം. മോൾക്ക് ഡാൻസും പെയിന്റും ഒക്കെ പഠിക്കാലോ. മോൾ പോയി ഡ്രസ് മാറ്റിട്ട് വാ, അമ്മ എന്തെങ്കിലും കഴിക്കാൻ എടുക്കാം. ഹായ്, നമസ്കാരം. എൻ്റെ പേര് അനുഭവാണ്. ഞാൻ അവരോൺ ഇംഗ്ലീഷ് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്, ഗ്രേഡ് 2. എൻ്റെ ഫസ്റ്റ് പാട്ട് അത് കേരളത്തിലാണ്. കേരളത്തിൽ ദെൻ യു എയിലാണ്, ദെൻ യു എ ഇ പാട്ടാണ്. അങ്ങനെയാണ് കേരള യു എ ഇ പാട്ടല്ലേ. ഒൺലി ടു പ്ലേസസ്. ഞാൻ 7 ഇയേഴ്സാണ്. ഞാൻ 6 ഇയേഴ്സ് ആയപ്പോഴാണ് വെക്കേഷൻ എൻ്റെ മനസ്സിൽ വന്നത്. ആ കഥ എഴുതുമ്പോൾ എൻ്റെ അച്ഛന് കൊടുത്തു. എൻ്റെ അച്ഛന് ഇഷ്ടമായി. പിന്നെ സ്കൂൾ ടീച്ചറിന്, പിന്നെ എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറിന്. വെക്കേഷൻ്റെ കഥ പറയുമ്പോൾ എനിക്ക് തോന്നി അത് ഷൂട്ടബിൾ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണെന്ന്.
അവളകത്തെന്തോ വായിക്കുന്നുണ്ട്. അപ്പുന് എന്തൊക്കെ വേണം എന്നുള്ളത് ഞങ്ങള് ടീമായിട്ട് ഞങ്ങള് പ്രാക്ടിക്കലി അത് ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് വെക്കേഷൻ ചെയ്തത്. അപ്പൊ അതിന്റെ എഡിറ്റിംഗ് പാർട്ടാണ് കുമാർ ചെയ്തത്. ഞാൻ കുമാർ. വെക്കേഷൻ്റെ ക്യാമറ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയത് എനിക്കാണ്. ക്യാമറയും എഡിറ്റിങ്ങും ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പൂന് ഒരു ധാരണ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളത്. ഈ വെക്കേഷൻ ഞങ്ങൾ ദുബായ് കൊണ്ടുപോകുമോ? ഓരോ സീനിനെ കുറിച്ചും ഓരോ ഷോട്ടുകളെ കുറിച്ചും അപ്പു ലൊക്കേഷനിൽ അവളെ ക്ലാസ്സിലെ ദീപ് ദുബായ്ക്ക് പോയിരിക്കുക വെക്കേഷന്. അതാ അപ്പൊ ഇങ്ങനെ ഒരു മോഹം. അപ്പുവിന്റെ സ്റ്റോറി കേട്ടപ്പോൾ എന്തുകൊണ്ട് ഒരു കുട്ടി 6 വയസ്സ് 7 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരു സിനിമ നിർമ്മിച്ചുകൂടാ? ഇന്നത്തെ ഇൻഫർമേഷൻ ടെക്നോളജിയൊക്കെ ഇത്രയും വളർന്നു വന്ന സാഹചര്യത്തിൽ ഏത് കുട്ടിക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അപ്പോൾ അത് തെളിയിച്ചിരിക്കുകയാണ്. ഞാൻ ശ്രീജ, അപ്പുവിൻ്റെ അമ്മയാണ്. അപ്പുവിൻ്റെ ഈ ഒരു ഇൻട്രസ്റ്റ് എനിക്കും മനോജറ്റിനും ആക്ച്വലി ഒരു സർപ്രൈസ് ആയിരുന്നു. അവൻ്റെ ഹോബി എന്ന് പറയുന്നത് പോയംസ് ആൻഡ് സ്റ്റോറീസ് എഴുതാന്നാണ്. ബേസിക്കലി ഇറ്റ്സ് എ വെരി സിമ്പിൾ സ്റ്റോറി, പക്ഷേ ആ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു കോട്ട് എടുത്തിട്ടാണ് അത് ചെയ്തതെന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ഇറ്റ് വാസ് വെരി അൺയൂഷ്വൽ ഓഫ് എ 6-year-old. തോമസ്, ദുബായ്ക്ക് ഒരു പാക്കേജ് ടൂർ എത്രയാവും? ഞങ്ങൾ 3 പേരുണ്ട്. ഓ, മോളൊരു ആഗ്രഹം പറഞ്ഞു, അതുകൊണ്ട് വിളിച്ചതാ. ഞങ്ങളുടെ എല്ലാ ഷോർട്ട് ഫിലിംസിലും അപ്പോൾ ലൊക്കേഷനിലും വന്ന് ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യാറുണ്ട് ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കണം ഇത് ഡയറക്റ്റ് ചെയ്യുമ്പോൾ. സാധാരണ ഒരു ചെറിയ കുട്ടി കാണിക്കുന്നതിനേക്കാൾ വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു ആള് എല്ലാ ഇൻസ്ട്രക്ഷൻസാണെന്ന് പറഞ്ഞിരുന്നതും. ഒരാളെങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പുവിൻ്റെതായ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ശ്രുതി, ആ പാർട്ടി സമ്മതിച്ചു? ആഹാ, അവർ മണ്ടി പൈസ തരാം. ഓ, നന്നായി. മോളെ, നമുക്ക് ദുബായ്ക്ക് പോകാം. സത്യമാണോ? ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരിക്കലും ഒരു 6 വയസ്സായിട്ടുള്ള ഒരു കുട്ടിക്ക് ഇത്രയും പ്രൊഫഷണലി ആക്ട് ചെയ്യാൻ പറ്റും. ഓഫ് കോഴ്സ് ഏജിന്റെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും ഷൂട്ടിംഗിന്റെ ഇടയ്ക്ക് ഹി വാസ് ടെല്ലിംഗ് അസ് ഹൗ ടു ആക്ട്, ഹൗ ടു വാക്ക്, ഹൗ ടു ബിഹേവ്. ഹീസ് ഓൾസോ വെരി ഗുഡ് ആക്ടർ, ഐ വുഡ് സേ, ബിക്കോസ് നല്ല എക്സ്പ്രഷൻസ് ഉണ്ട് അപ്പൂന്. എല്ലാം പറഞ്ഞു തരാൻ നല്ല കഴിവുള്ള ഒരു കുട്ടിയാണ്. ആൻഡി, ഇത് ശ്വേതയാ. അപ്പൂന് ഒന്ന് ഫോൺ കൊടുക്കുവോ? ഹലോ അപ്പു, ഞാനാ ശ്വേതയാ. ഹായ് ശ്വേത, ഞാനിപ്പോ എവിടെയാന്നറിയോ? ദുബായിലാ. ദുബായിലോ? ദുബായിലെവിടെ? നീ ഫേമസ് പ്ലേസസ് കണ്ടോ? ഗ്ലോബൽ വില്ലേജ് കണ്ടു, ബുർജ് ഖലീഫ കണ്ടു. അപ്പു, മൈ ഡ്രീം ഹാസ് കം ട്രൂ. ഫേവറേറ്റ് ആക്ടറാണ് വിജയ്. എൻ്റെ നെക്സ്റ്റ് മൂവിയിൽ ഞാൻ വിജയ് എടുക്കും. ആ നെക്സ്റ്റ് മൂവിൻ്റെ പേര് ദിസ് ഇസ് പോലീസ് ആണ്. വീക്കെൻഡ് അറേബ്യയിൽ ഒരു ഇടവേള കൂടി.